നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലായിരുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടത് നമുക്കറിയാം ക്ലബിനകത്ത് ഉണ്ടായ വിവാദങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നത് പിന്നീട് അദ്ദേഹം മറ്റൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ചെൽസിയിലേക്ക് എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ ചെൽസി അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ചെൽസിക്ക് ഇപ്പോഴും ഒരു മികച്ച സ്ട്രൈക്കറുടെ അഭാവമുണ്ട് നാപ്പോളി സൂപ്രധാരമായ വിക്ടർ ഒസിംഹന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ചെൽസി അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടെ മുൻ ചെൽസി താരമായിരുന്ന വില്യം ഗല്ലാസ് തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചെൽസി സൈൻ ചെയ്യാത്തത് അവർ ചെയ്ത തെറ്റാണ് എന്നാണ് ഗല്ലാസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൈൻ ചെയ്യാത്തതിലൂടെ ചെൽസി ഒരു മിസ്റ്റേക്ക് തന്നെയാണ് വരുത്തിവെച്ചത് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അവസരം ഉണ്ടായിരുന്നു ആ ഒരു അവസരം ചെൽസി ഉപയോഗപ്പെടുത്തിയില്ല ചെൽസി അദ്ദേഹത്തിന് മികച്ച ഒരു ക്ലബ്ബായി മാറുമായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ റൊണാൾഡോ എത്രത്തോളം പ്രാധാന്യമുള്ളവനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വിന്നിംഗ് മെന്റാലിറ്റി കൊണ്ടുവരും അത് സ്കോഡിന് ഗുണകരമാകും അദ്ദേഹത്തെ കൊണ്ടുവരാത്തത് ചെൽസിയുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഇതാണ് മുൻ ചെൽസി താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയിൽ മികച്ച പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തെടുക്കുന്നത് സൗദി അറേബ്യൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങളും വഹിച്ചിട്ടുള്ള താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഇരുപത്തിരണ്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സൗദി ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു Ini memang undang